Yang perlu kalian
കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത കംപ്ലീറ്റ് സാധനങ്ങളും സന്ദർശനവും കുറയ്ക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം, ഞാനത് പുറത്തിരുന്ന് ആലോചിക്കട്ടെ. അങ്ങനെ അദ്ദേഹം പുറത്തിരുന്ന് ആലോചിച്ചു, സന്ദർശനവും കുറയ്ക്കാൻ ആലോചിച്ച സമയം അദ്ദേഹം മനസ്സിലാക്കി, വേണമെങ്കിൽ എന്റെ വീഡിയോ ഇവര് ടിവിയിലൂടെ കാണിക്കും. ഇപ്പൊ നോ പറഞ്ഞത് ഒരിക്കലും കാണാൻ പോകുന്നില്ല ലോകം. അങ്ങനെ 12 വർഷത്തോളം സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി 5 പൈസ കിട്ടാനാണ് സന്തോഷത്തോടെ പ്രശ്നം ചെയ്തത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഒരു പാഷനേറ്റ് ആയിട്ട് പണം നോക്കിയില്ല, സഞ്ചാരം അദ്ദേഹത്തിന്റെ പാഷനായിരുന്നു, അതിനെ റെക്കോർഡ് ചെയ്യാൻ ജനങ്ങളെ കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാഷനായിരുന്നു. ആ പാഷനിലൂടെ ഇന്ന് കേരളത്തിന്റെ പ്ലാനിംഗ് ബോർഡ് മെമ്പറും ഒരു മലയാളി ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് സ്പേസിലേക്ക് ടൂർ പോകുന്നുണ്ടെങ്കിൽ 1,80,000 കൊടുത്ത് അത് ആദ്യമായിട്ട് പോകുന്ന വ്യക്തിയായിട്ട് ആർക്ക് മാറാൻ പറ്റി സന്തോഷം കഴിക്കുന്നത്. എവിടെ ലോകം മുഴുവൻ കണ്ട അദ്ദേഹത്തിന് മടുത്തു, എവിടെ പോകുന്നത് സ്പേസിലേക്ക്. അപ്പൊ എനിക്കിവിടെ നിൽക്കുന്ന ലീഡേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ആർസിഎമ്മിന്റെ യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ആശയത്തിനോട് ഈ ആശയം നിങ്ങൾ എക്സൈറ്റ് ചെയ്യണം. ഈ ആശയം ഈ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി, അതിന്റെ വിഷൻ, അത് ചെയ്യുന്ന സമയ സേവനം, അത് നമുക്ക് നമ്മളിവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശേഷം നമ്മുടെ നമ്മൾക്ക് നമുക്കിപ്പോ പണം ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അവിടെ എല്ലാ ഓപ്ഷനും ഉണ്ട്, പണം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, എന്താ നാട് പറയാം. അപ്പോ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ നമുക്ക് ശേഷം അതങ്ങനെ വിലയിരുത്തപ്പെടുന്നു. അപ്പൊ ആ രീതിയിൽ ഈ നാട്ടിൽ എത്ര ആളുകളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റി. ഞാൻ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് റൈസ്ക്രാൻ പോയി കഴിച്ചു സാർ, എന്റെ ബ്ലോക്ക് ഡയറക്ടറിന്റെ ബ്ലോക്ക് മാറി, ഓപ്പറേഷൻ ഒഴിവായി. ആളുകൾ പറയുന്നു ഷുഗർ ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഗ്ലൈസർ പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, ഇത് നല്ല റിസൾട്ട് ഉണ്ടാവുന്നു, മെഡിസിൻ ഉപയോഗിക്കുന്നില്ല, ഈ ഭക്ഷണത്തിലേക്ക് വന്നു, മുട്ടുവേദനയായിരുന്നു, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, സാറിന്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് നടക്കാൻ പറ്റുന്നു, 2, 3, 5, 6 മാസം ഉപയോഗിച്ചതുകൊണ്ട്. അപ്പൊ ഒരുപാട് ആളുകളുടെ ഹൃദയ ശസ്ത്രക്രിയ ഒഴിവാക്കാൻ, മുട്ട് കീറിയെന്ന് ഒരിക്കലും ഒഴിവാക്കാൻ, അവരുടെ ജീവിതശൈലിയും രോഗങ്ങളെ മാറ്റിമറിക്കാൻ ഒക്കെ നമ്മളിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം വരുന്നുണ്ടോ? ശരിയാണോ? അവരുടെ ആ മനസ്സും കണ്ണും നിറഞ്ഞുകൊണ്ടുള്ള ആ അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആശയം ബിസിനസ് ലൈവിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് ഇതിനകത്ത് നല്ല അംഗീകാരങ്ങളുണ്ട്, നല്ല സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഘട്ടം വരെ നമ്മളൊന്നും കുറച്ചിറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. ഒരു ഘട്ടം ഒരു 3,5 ലക്ഷം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാലും പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരു നേതൃത്വം കൊടുക്കുകയാണ് പ്രസ്ഥാനത്തിൽ ചെയ്യുന്നത്. ഒരു ലീഡർഷിപ്പിൽ നിൽക്കുക എന്നുള്ളത്, ലീഡർഷിപ്പിൽ ഒരു കാഴ്ചപ്പാടോട് കൊണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് അധികം പ്രവർത്തനമില്ല. നമുക്ക് അതിനൊക്കെ നമ്മുടെ ടീമിൽ വന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ വളർത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പിന്നെ ജീവിതത്തിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റാർ നോക്കുന്ന നമ്മുടെ സമയത്ത് പുതിയ കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഈ പ്രയാസം അല്ലെങ്കിൽ ആളുകൾ പറയുന്ന സമയത്ത് ഒരു 10 പേരോട് പറഞ്ഞു, അവർ പറയാ വേണ്ട നോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു മടുപ്പുണ്ടാവും. പക്ഷെ ആശയം എന്റെ ഡയമണ്ട് ഉണ്ട്, നമ്മുടെ ഡയമണ്ട് ഒരാൾ, അയാളുടെ പേരെന്താ? നമ്മുടെ ഡയമണ്ട് പേരെന്താ? സുരേന്ദ്ര വെട്സ്. ഒന്ന് സുരേന്ദ്ര വെട്സ് ഏതാണ്ട് 10-20 വർഷം മുമ്പ് ആശയം കിട്ടി. അദ്ദേഹത്തിന്റെ ലിസ്റ്റ് എഴുതിണ്ടാക്കി, ആരോട് ആദ്യം പറയണം, ലിസ്റ്റ് എഴുതിണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ലിസ്റ്റില് ഏറ്റവും എളുപ്പം ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് എഴുതി വെച്ചു. ആരാ പറയോ? പെങ്ങളുടെ ഭർത്താവ് അളിയൻ. അളിയനോട് പറഞ്ഞാൽ ഓ പ്രശ്നമല്ലേ, അളിയൻ റെഡിയല്ലേ, അളിയനെ കാത്തിരിക്കല്ലേ. അങ്ങനെ 80 കിലോമീറ്റർ ദൂരത്ത് സുരേന്ദ്രൻ സാറ് ആർസിന്റെ കിറ്റ് എടുത്തു പോയി അളിയനോട് പറയാൻ വേണ്ടി. അളിയനോട് പറയാം, എന്തോ ഭക്ഷണമൊക്കെ ലാഭിച്ചു, എല്ലാം റെഡി. ആർസിയം പറഞ്ഞ സമയത്ത് എന്റെ അളിയ ഇക്കാര്യം മാത്രം പറഞ്ഞത്, 80 കിലോമീറ്റർ ദൂരത്ത് സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 160 കിലോമീറ്റർ യാത്ര ചെയ്ത് ആദ്യമായിട്ട് ആർസിയം കിട്ടി ഒരാളോട് പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? അത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഏറ്റവും ഉറപ്പായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചാണ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്ത്, അന്ന് സ്റ്റോപ്പ് ചെയ്യണേ, പക്ഷെ മനസ്സിലാക്കാൻ നിർത്തിയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ള കൂടുതൽ കൂടുതൽ ആളുകളോട് പറഞ്ഞു. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്റെ ബിസിനസിൽ ഒന്ന് ഒന്ന് പ്രവർത്തിക്കാം, ഒന്ന് ചരിക്കാം എന്ന് പറഞ്ഞത് 37-ാമത്തെ ആളാണ് ഒരു കൈ നോക്കാം, മറ്റൊരു നോക്കാനൊന്നുമില്ല, വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,000 നോ കേട്ടാൽ
കാരണം നമ്മളുടെ മനസ്സിൽ കത്തി ജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നമ്മുടെ ഡയമണ്ട് ആകും. ശരിയാണോ? നോ ഇഷ്ടപോലെ കേൾക്കേണ്ടി വരും. അപ്പൊ ഉറച്ച് നിൽക്കാനും ആരൊക്കെ നോ എന്ന് പറഞ്ഞാലും ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോയ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പണമില്ലാത്തതിന്റെ പേരിൽ എവിടെയെങ്കിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അറിയിച്ച അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എല്ലാം നിറവേറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ ജീവിതത്തിൽ ആയുസിൽ അടുത്ത ഒരു നാലോ അഞ്ചോ വർഷം നിങ്ങൾ ആശയത്തിൽ ഉറച്ചു നിന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് എഴുതി വെച്ചുകൊണ്ട് അതിനെ ദിവസം കണ്ടുകൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാതായി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടുത്ത ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് ആശയം ഒരു സഫേലം ഉണ്ടാവാൻ ഇന്നത്തെ കേരളത്തിൽ നമുക്ക് ഒരു പണിയുണ്ട്. ശരിയാണോ?